നമസ്കാരം. കോതമംഗലം നെല്ലിക്കുഴിയിൽ വനിതാ ഡെന്റൽ ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത രഖിലിന്റെ ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താൻ പോലീസ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിലൊന്നും രഖിൽ കുടുങ്ങിയിട്ടില്ല. സൈക്കോ ക്രിമിനലാണ് രഖിൽ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബ് വഴി കേരളത്തിൽ കൈതോക്കുകൾ വിറ്റഴിക്കുന്നതായി സമീപകാലത്ത് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂരിലെ ചില ക്രിമിനൽ സംഘങ്ങളുടെ കൈവശം കൈതോക്കുകൾ എത്തിയിട്ടുണ്ട്. ഈ സംഘങ്ങളുമായി രഖിലിന് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. സ്വർണ്ണക്കടത്ത ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധവും പരിശോധിക്കാം. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന കണ്ണൂർ നാറാത്ത് രണ്ടാം മൈലിൽ പി വി മാനസയാണ് കൊല്ലപ്പെട്ടത്. തലശ്ശേരി മേലൂർ രാഹുൽ നിവാസിൽ പി രഖിലാണ് ആത്മഹത്യ ചെയ്തത്. തലശ്ശേരിയിലെ രഖിലിന്റെ കൂട്ടുകാരെ മുഴുവൻ കണ്ടെത്താനും ശ്രമിക്കും. രഖിലിന്റെ ജോലി ഉൾപ്പെടെ കണ്ടെത്തും. ഇതിൽ എല്ലാം ദുരൂഹതയുണ്ട്. നെല്ലിക്കുഴിയിൽ ഡോക്ടർ മാനസ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് മുറിയെടുത്ത് ഒരു മാസത്തോളം തങ്ങിയ രഖിൽ ഇവിടെ നിന്നാണോ സ്വദേശമായ കണ്ണൂരിൽ നിന്നാണോ കൈതോക്ക് തരപ്പെടുത്തിയതെന്നും വ്യക്തമായിട്ടില്ല. എന്നാൽ കണ്ണൂരിൽ നിന്ന് ആകാം തോക്ക് കിട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. മാനസയെ കൊലപ്പെടുത്തിയ ശേഷം രഖിൽ ആത്മഹത്യ ചെയ്തതോടെ അന്വേഷണത്തിൽ പരിമിതികളുണ്ട്. മാനസയുടെ കൊലപാതകം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച പിസ്റ്റൾ ബാലിസ്റ്റിക് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കും. വെള്ളിയാഴ്ച 3 മണിയോടെയാണ് സംഭവം നടന്നത്. കോളേജിന് സമീപം പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന മാനസയും 3 കൂട്ടുകാരും 1-ാം നിലയിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ രഖിലിനോട് മാനസ ദേഷ്യപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്നവർ താഴേക്ക് ഓടിപ്പോയി. വീട്ടുടമസ്ഥയെ വിവരം അറിയിക്കുന്നതിനിടെ വെടിവെച്ച് കേട്ടു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇരുവരെയും ഓട്ടോറിക്ഷകളിൽ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു മരണം. മാനസയുടെ തലയ്ക്കും നെഞ്ചിന് താഴെയുമാണ് വെടിയേറ്റത്. രാഖിലിന്റെ തലയ്ക്കും. സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെ സുഹൃത്തുക്കളായ ഇരുവരും തമ്മിൽ പിന്നീടകന്നിരുന്നു. ഈ മാസം 4-നും രഖിൽ നെല്ലിക്കുഴിയിലെത്തിയിരുന്നു. കോളേജിന് സമീപം ലോഡ്ജിൽ മുറിയെടുത്ത യുവതിയെ നിരീക്ഷിച്ചും മടങ്ങി. പിന്നീട് വീണ്ടും എത്തി. കണ്ണൂർ ട്രാഫിക് പോലീസ് ഹോംഗാർഡ് ആയ മാധവനാണ് മാനസയുടെ അച്ഛൻ. അമ്മ പുതിയ തെരു രാമതെരു യു പി സ്കൂൾ അധ്യാപിക ബീനയാണ്. സഹോദരൻ അശ്വന്ത് NTTF തലശ്ശേരിയിൽ. മേലൂർ ചകിരി കമ്പനിക്ക് സമീപം രാഹുൽ നിവാസിൽ ചെമ്മീൻ കർഷകനായ രഘുത്തമന്റെയും രജിതയുടെയും മകനാണ് രഖിൽ. സഹോദരൻ രാഹുലാണ് ആക്സിസ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. 1 മാസമായി നെല്ലിക്കുഴിയിൽ മാനസ താമസിച്ചിരുന്ന വീടിന് സമീപം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് രഖിൽ താമസിച്ചിരുന്നതായിരുന്നു വിവരം. കൊല്ലപ്പെട്ട മാനസ താമസിച്ച വാടക വീടിന് മുന്നിലാണ് ഈ വീട്. ഇത് മാനസയ്ക്ക് അറിയില്ലായിരുന്നു. പ്ലൈവുഡ് വ്യാപാരി എന്നായിരുന്നു വീട്ടുടമസ്ഥനോട് രഖിൽ പറഞ്ഞിരുന്നത്. 1 ദിവസം മുമ്പ് വന്ന് ഏതാനും ദിവസം ഈ വീട്ടിൽ താമസിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ച് കണ്ണൂരിലേക്ക് പോയി. തിങ്കളാഴ്ച തിരികെ വരികയായിരുന്നു. ഈ വരവിലാകും കണ്ണൂരിൽ നിന്ന് തോക്ക് കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സുഹൃത്തുക്കളായ മറ്റ് 3 യുവതികൾക്കൊപ്പമാണ് മാനസ നെല്ലിക്കുഴിയിൽ താമസിച്ചിരുന്നത്. ഭക്ഷണം കഴിച്ചപ്പോഴായിരുന്നു രഖിൽ വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇരുവരും സംഭവത്തിൽ തീർത്തും ഞെട്ടിയിരിക്കുകയാണ് മാനസയുടെ കൂട്ടുകാർ.